UDFും മാധ്യമങ്ങളും ചേർന്ന് സർക്കാരിനെതിരെ സ്വർണ്ണക്കടത്തടക്കം ചൂണ്ടിക്കാട്ടി നടത്തിയ സമരങ്ങളെല്ലാം പൊളിഞ്ഞു പാളിസായി. ഇപ്പോൾ പ്രാദേശികമായി വിഴിഞ്ഞം, ആവിക്കൽ തുടങ്ങിയ ചില ചില്ലറ സമരങ്ങളാണ് നടക്കുന്നത്. രണ്ടാമതും പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ സർക്കാർ അധികാരത്തിൽ വരുമെന്ന് പ്രതിപക്ഷമോ BJPയോ മാധ്യമങ്ങൾ പോലുമോ പ്രതീക്ഷിച്ചതല്ല. വീണ്ടും അധികാരത്തിൽ വരാൻ കാരണം വികസന പ്രവർത്തനങ്ങളാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. കിഫ്ബി അടക്കം ഉപയോഗപ്പെടുത്തി സംസ്ഥാനത്ത് നടത്തിയ വികസന പ്രവർത്തനങ്ങളേറെയാണ്. ദുരിത സമയങ്ങളിൽ ജനങ്ങളെ സംരക്ഷിക്കാൻ നടത്തിയ ഇടപെടൽ, കോവിഡ് കൈകാര്യം ചെയ്ത രീതി, ഇതൊക്കെ ജനം തിരിച്ചറിഞ്ഞു. ഇനി അങ്ങനെയുള്ള വികസനം നടത്തിക്കൂടാ എന്നതാണ് മാധ്യമങ്ങളും പ്രതിപക്ഷ പാർട്ടികളും കേന്ദ്രവും തിരിച്ചറിഞ്ഞ കാര്യം. വികസനം തടയാനായി ഒരു ഫ്ലാറ്റ്ഫോം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. കോൺഗ്രസും ലീഗും BJPയും സുഡാപ്പിയും ജമാഅത്തെ ഇസ്ലാമിയും എല്ലാം ഉണ്ടതിൽ. ഏത് സമരമെടുത്ത് പരിശോധിച്ചാലും ഇവരെ കാണാം. ഇതിൻ്റെ കൂടെയാണ് കേന്ദ്രം സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കാൻ ശ്രമിക്കുന്നത്, കിഫ്ബി തകർക്കാൻ ശ്രമിക്കുന്നത്, ഗവർണർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാം നാട് കാണുന്നുണ്ട്. പക്ഷേ ഏത് പ്രതിസന്ധിയും മറികടക്കാൻ പിണറായി സർക്കാരിന് സാധിക്കുമെന്നതിൽ സംശയമില്ല. വിഴിഞ്ഞത്ത് നടക്കുന്ന സമരത്തിന് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള തീവ്രവാദ പ്രസ്ഥാനമുണ്ടെന്ന് പറയാൻ കഴിയില്ല. ആ ജനവിഭാഗങ്ങൾ സമരവുമായി മുന്നോട്ട് വന്നത് അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ്. അത് ജനാധിപത്യപരമായി പരിഹരിക്കുകയാണ് വേണ്ടത്. സർക്കാർ ആ വഴിക്ക് തന്നെയാണ് ഇടപെട്ടിട്ടുള്ളതും. അവരെ ശത്രുവായി പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുന്ന സമീപനം സർക്കാർ സ്വീകരിച്ചിട്ടില്ല. എന്നാൽ ആവിക്കൽ പ്രദേശത്തെ പ്രശ്നം മറ്റൊന്നാണ്. അവിടെ ട്രീറ്റ്മെൻറ് പ്ലാന്റ് വേണമെന്നാണ് സർവകക്ഷി സമ്മേളനം ആവശ്യപ്പെട്ടത്. ആധുനിക രീതിയിലുള്ള മാർഗങ്ങൾ ഉപയോഗിച്ചുള്ള ശുചീകരണം മറ്റൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കില്ല. 100 കോടി രൂപയുടെ ആ പദ്ധതി കുഴപ്പമുണ്ടാക്കുന്നതാണെന്ന് അവിടുത്തെ ജനങ്ങളും വിശ്വസിക്കുന്നില്ല. പ്രത്യേകിച്ചും തിരുവനന്തപുരത്തെ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൻ്റെയും മറ്റും അനുഭവ പശ്ചാത്തലം അറിയാവുന്നവർ അത് പറയില്ല. അത് കോഴിക്കോട് പറ്റില്ല എന്ന് പറയുന്നതിന് പിന്നിൽ ചില തീവ്രവാദ ശക്തികളുടെ പ്രേരണയുണ്ടെന്ന് വേണം സംശയിക്കാൻ. സമരം ചെയ്യുന്നത് അവരല്ലെങ്കിലും പിന്നിലുള്ള ഇടപെടലിൽ തീവ്രവാദ ശക്തികളുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഒരു വിഭാഗം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ടുണ്ടവർക്ക്, അവരാണ് സമരരംഗത്തുള്ളത്. സ്വാഭാവികമായിട്ടും ആ ജനങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. എന്നാൽ തീവ്രവാദ വിഭാഗത്തിന് അത് ബോധ്യപ്പെടില്ല. കാരണം അത് ബോധപൂർവം അവർ ചെയ്യുന്നതാണ്. അപ്പോൾ അത്തരക്കാരെ ഒറ്റപ്പെടുത്തുകയാണ് വേണ്ടതെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നത്.